അങ്ങനെ ഇന്ന് ശ്രീലങ്കയെതിരെ ജയിച്ച ഇന്ത്യ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇന്ത്യ ഒരിക്കലും പുറത്താകില്ല. 302 റൺസിന്റെ ചരിത്ര വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ശ്രീലങ്ക ശരിക്കും നാണം കെട്ടു. ഇന്ത്യ വേൾഡ് കപ്പിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് വന്നിരിക്കുന്നത്. അടുപ്പിച്ച് 7-ാമത്തെ വിജയമാണ് ഇന്ത്യയുടേത്. ഇന്നത്തെ ഇന്ത്യയുടെ കളി കണ്ട് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഷമിക്ക് ഇന്നും 5 വിക്കറ്റ് ലഭിച്ചു. അതുപോലെ തന്നെ ഇന്ത്യ ബാറ്റിങ്ങിൽ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. 357 എന്ന കൂറ്റൻ ടാർഗറ്റ് ഇന്ന് ഇന്ത്യ എടുത്തിട്ടുണ്ടായിരുന്നു. ശ്രീലങ്ക ഇങ്ങനെ നാണം കെട്ട് തോൽക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. 55 റൺസിൽ ശ്രീലങ്ക ഓൾ ഔട്ടായി. ഇന്ന് ഇന്ത്യയുടെ കളി കണ്ട് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഈ ഒരു ഇന്ത്യൻ ടീമിനെ ആർക്കും തന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. വേൾഡ് ക്രിക്കറ്റിലെ നമ്പർ 1 ടീമാണ് ഇന്ത്യ. ഈ ഒരു ഇന്ത്യൻ ടീം കപ്പടിക്കുമെന്നത് ഉറപ്പാണ്. രോഹിതും കോഹ്ലിയുമാണ് അവരുടെ തുറുപ്പ് ചിട്ടുകൾ. കോഹ്ലി ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. അതുപോലെ ഇന്ത്യൻ ടീമിൻ്റെ ബൗളിംഗ് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. 55 റൺസിന് ഒരു ടീമിനെ അവർക്ക് ഓൾ ഔട്ടാക്കാൻ സാധിച്ചു. ബാറ്റിങ്ങിൽ മാത്രമല്ല ഇന്ത്യ ബൗളിങ്ങിൽ മികച്ചവരാണ്. ഇതുപോലത്തെ ഒരു ഇന്ത്യൻ ടീമിനെ മറ്റു ടീമുകൾ വായിക്കേണ്ടിയിരിക്കുന്നു. ഈയൊരു വേൾഡ് കപ്പ് ശരിക്കും ഡിസർവിംഗ് ആയ ടീം ഇന്ത്യ തന്നെയാണ്. മറ്റു ടീമുകൾ ഇന്ത്യയുടെ കളി കണ്ട് പഠിക്കട്ടെ. കളി ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പോലും ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ഇതുപോലത്തെ ഒരു ടീം ഈ ഒരു വേൾഡ് കപ്പിലില്ല. ഇതുവരെ ഒരു മാച്ചിൽ പോലും ഇന്ത്യ തോറ്റിട്ടില്ല. ഇനി ഇന്ത്യക്ക് ആകെ കൂടി ഒരു എതിരാളി മാത്രമേ ഉള്ളൂ. അത് സൗത്ത് ആഫ്രിക്കയാണ്. അടുത്ത മാച്ച് സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ്. അതുകൂടി ജയിച്ചാൽ ഇന്ത്യ വേൾഡ് കപ്പ് ഷൂറായിട്ട് നേടുമെന്നത് ഉറപ്പിക്കാൻ സാധിക്കും. 302 റൺസിൻ്റെ ചരിത്ര വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ത്യക്ക് ശ്രീലങ്ക ഒരു എതിരാളി പോലുമല്ലായിരുന്നു. ഷമി, സിറാജ്, ബുംറ ഇവരാണ് ഇന്ത്യയുടെ തുറുപ്പ് ചീടുകൾ. ബാറ്റിങ്ങിൽ ഇന്ന് കോഹ്ലി ഫോമായിട്ടുണ്ടായിരുന്നു. അതുപോലെ ശ്രേയസും ഗില്ലും അടിച്ചുകളിച്ചു. ഇന്നത്തെ വിജയത്തോടെ ഇന്ത്യ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തും എത്തി. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.